അത് ഓഫ് ചെയ്തില്ല. ഇതല്ല ഓഫ് ചെയ്തത്, ഇതല്ല ഓഫ് ആയത്, ഇതാണ് ഓഫ് ആയത്. ഓൺ ചെയ്തു. ഫസ്റ്റ് സൈൻ സ്ക്വയർ ഓഫ് 2x + 5 കേട്ടോ. അപ്പൊ സൈൻ സ്ക്വയർ എക്സിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ അവിടെ, എന്തായിരുന്നത് ഓർക്കണ്ട? ആ 1 - അപ്പൊ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 - കോസ് 2x by 2. Devan, Pinna, Rehan. Sin square x is equal to 1 - cos 2x by 2. ഞാൻ എങ്ങനെ വീട്ടിൽ പോയാണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കാം? ഇത് എക്സ് ആക്കാം. ആ 4x + 2. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് ദിസ് dx is equal to ഇന്റഗ്രേഷൻ ഓഫ് സൈൻ 2 1 - കോസ് 2 - 2x + 5 ടു dx എടുക്കുക. 2 അകത്തോട് എടുക്കണം കേട്ടോ, ചൂടെടുക്കണം. കഴിഞ്ഞിട്ട് ചൂട് സൗണ്ട് ആ ഫാനിൽ ഭയങ്കര. അപ്പൊ എന്താവും ഇന്റഗ്രൽ ഓഫ് 1 - കോസ് 4x + 10 / 2 ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. സോറി ഇക്വേഷനിൽ കോസ് സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 - കോസ് 2x / 2 1 - 2x ഇൻടു -1 - 2 സൈൻ സ്ക്വയർ എക്സ്. എന്നിട്ട് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 - 2 dx - ഇന്റഗ്രൽ ഓഫ് കോസ് ഓഫ് 4x + 10 dx. ഞാൻ ചെയ്യാലോ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ്. 1 - 2 പുറത്തെടുക്കാം. എന്താടാ കോൺസ്റ്റന്റിന്റെ 1 - 2 പുറത്തെടുക്കുമ്പോ എന്തുവരും ഇന്റഗ്രല്? ഇന്റഗ്രൽ എന്താവും? അതായത് 1 - 2 പുറത്തെടുക്കുമ്പോ 1 dx ആവല്ലോ. ഇന്റഗ്രൽ ഓഫ് 1 ഇന്റഗ്രൽ എന്താ? അപ്പോ എന്തുവരും? 1 - 2x മൈനസ് ബാക്കി എന്താ? മറന്നുപോയിന്നാ? ആ മൈനസായി. ആ കോസിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? ഏത് കോസിന്റെ ഇന്റഗ്രൽ മൈനസ് അല്ലല്ലോ, സൈൻ അല്ലേ? സൈനാ, വെറും സൈൻ. സൈൻ 4x + 10 കഴിഞ്ഞോ? അതോടുകൂടി വേറെ ഒന്നുമില്ലേ? ആ ആ അതിന്റെ / 4. പിന്നെ നമുക്ക് ഈ 1 - 2 ഉണ്ടല്ലേ, രണ്ടിനും ഉണ്ട്. അപ്പോ ആ 1 - 2 വരുമോ തോട്ടോ, മനസ്സിലായില്ലേ? അല്ലെ 1 - 2 ടോട്ടൽ കോമൺ അകത്ത് പുറത്തോട്ട് എടുത്താ
ഇതിന് ഇത് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, ആ ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. നിനക്ക് ഇത് വല്ലതും ഓർമ്മയുണ്ടോ? സൈൻസ് കോരക്സ്? ആ സെവൻ പോയിന്റ് ഫോർ, സെവൻ പോയിന്റ് ത്രീ ആ ഇത്. ഇതൊക്കെ ഒന്ന് എളുപ്പമുള്ള ഇതൊന്നും നിനക്കറിയില്ലേ? അതിനു മുമ്പുള്ളതല്ലേ ഇത്? പാർഷ്യൽ തുടങ്ങിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സൈൻ ത്രീ എക്സ് കോസ് ഫോർ എക്സ് ഇക്വേഷൻ ഓർമ്മയുണ്ട? ഇതിന്റെ സൈനെ കോസ് ബിയുടെ ഇക്വേഷൻ എന്താടാ? സൈനെ കോസ് ബിയുടെ ഇക്വേഷൻ വൺ ബൈ ടു സൈൻ സൈൻ എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. അതാദ്യം ചെയ്തു, എന്നിട്ട് തന്നെ ചെയ്തു. അത് വൺ ബൈ ടു സൈൻ, അല്ലെങ്കിൽ സൈൻ എ പ്ലസ് ബി ബൈ ടു, ഇത്ര മതി. ആ അത് മതി, സൈൻ എ പ്ലസ് ബി ബൈ ടു കോസ് എ മൈനസ് ബി ബൈ ടു. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കോസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്തു. എടാ ടെക്സ്റ്റിലും നോക്കിയിട്ട് ഇതിനെതിരെ ഇക്വേഷൻസ് തെറ്റ് കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് ടെക്സ്റ്റിൽ ആൻസർ എത്ര, ഫൈനൽ ആൻസറും. എടാ നിക്കടാ, ചെയ്യലടാ, ഇതിൻ്റെ അകത്ത് അവന്മാർ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇക്വേഷൻസ്. ആ ഇതിലവർ ആ ടു കോസ് അല്ലേ വന്നേക്കണം. അപ്പൊ സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല, സൈൻ എ സൈൻ ബിയുടെ ഫോർമുല, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ആണ്. സൈൻ എ മൈനസ് ബി, സൈൻ എ മൈനസ് ബി ആണ് കേട്ടോ. അത് സൈൻ എ പ്ലസ് ബി ബൈ ടു ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ ടു. ഇതിൽ മറ്റേ എറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് സൈൻ തന്നെയാണ്. ഏ തിങ്കൾ ഇന്നിപ്പോ ടീച്ചേഴ്സ് ഡേ ആവുന്നുണ്ടോ? എന്തുവരും രണ്ടിനെ വൺ ബൈ ടു ഉള്ളതുകൊണ്ട് രണ്ട് വൺ ബൈ ടു പുറത്തിട്ട് എടുക്കാം കേട്ടോ. ഇറ്റ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് വൺ ബൈ ടു സൈൻ ത്രീ എക്സ് പ്ലസ് ഫോർ പ്ലസ് ഫൈവ് മൈനസ് സിക്സ് ഇറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു 7x minus 7x minus 4 7x by 7 ഇതല്ലേ, ഇത് ആൻസർ.
ഇതാണ് ഐഡിയ. വൈറ്റ് ചെയ്യാനകത്തോട്ട് മൈനസ് സെവൻ നീ ആ ആ വൈറ്റ് എടുത്ത് പുറത്തോട്ട് ഇട്ടാൽ മതി മൊത്തത്തിൽ. എന്നിട്ട് ലാസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അകത്തോട്ട് എടുത്താൽ മതി. എന്നാലും സെയിം ആൻസർ തന്നെയല്ലേ കിട്ടുള്ളൂ. ഏ ബൈ സെവൻ എവിടെയാണ് ഇതിൻ്റെ? നീ എഴുതിയില്ലേ? നീ സെവൻ സെവൻ എങ്ങനെ പുറത്തു വന്നു? സെവൻ ബൈ ടു പുറത്തെടുത്തുന്നു. അതെങ്ങനെ പുറത്തെടുക്കാൻ പറ്റും? സെവൻ എക്സ് ബൈ ടു അല്ലേ? അങ്ങനെ ആ ഇല്ല. പിന്നെ ഈ സെവൻ എക്സിന് ആ ബൈ ടു എടുക്കാം. മനസ്സിലായ? ഇതിന്ന് തന്നെ നീ പുറത്തെടുത്തു. ഈ ബൈ ടു തന്നെ പുറത്തോട്ടിട്ടോ. എവിടാ ഇൻറ്റു അല്ലല്ലോ ഇക്വേഷനിൽ. എന്താ ഇവിടെ ഒരു മൈനസ് വരുന്നില്ലേ? അവിടെ പ്ലസ് ഉണ്ട്. ഇവിടെ പ്ലസ് ഉണ്ട്. ഞാൻ എഴുതാൻ പറഞ്ഞ ഇവിടെ പ്ലസ് ഉണ്ട്. പ്ലസ് സൈൻ എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു. അവിടെ പ്ലസ് ഉണ്ട്. ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ പ്ലസ്. കിട്ടിയോ ഡാൻസ്? cos 2x cos 4x cos 6x integral of dx. cos a cos b യുടെ ഫോർമുല is equal to cos a plus b by 2 പ്ലസ് കോസ് എ മൈനസ് ബി ബൈ ടു. ആദ്യത്തേല് നമ്മൾ ടു എക്സും ഫോർ എക്സും കൂടി ഇക്വേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിലും നല്ലത് നമ്മൾ ഫോർ ഇവര് കോസ് ടു എക്സ് അവിടെ നിർത്തിയിട്ട് ഇത് രണ്ടിന്റെയും കണ്ടുപിടിച്ച് കേട്ടോ. ഇതിനവിടെ നിർത്തടാ. എന്നിട്ട് ഈ കോസ് ഫോർ എക്സും കോസ് സിക്സ് എക്സിന്റെയും കണ്ടുപിടിക്കാം. അതും അതും കൂടി ചെയ്യാം. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് കോസ് ടു എക്സ് അവിടെ നിർത്തുക. ബ്രാക്കറ്റില് വൺ ബൈ ടു കോസ് ടെൻ എക്സ് പ്ലസ് കോസ് മൈനസ് ടു എക്സ്. എന്നിട്ട് അകത്ത് പുറത്ത കോസ് അകത്തോട്ട് മൾട്ടിപ്ലൈ. ആ വൺ ബൈ ടു കോമൺ ആയിട്ട് പുറത്തോട്ട് കിട്ടും. രണ്ടെടുത്തുണ്ടല്ലോ. എന്താവും വൺ ബൈ ടു പുറത്തെടുത്ത് ഈ കോസ് ടു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കോസ് ടു എക്സ് കോസ് ടെൻ എക്സ് ആവും. ഈ മൈനസ് കോസ് ടു എക്സ് നമുക്ക് എന്ത് എഴുതാം? കോസ് ടു എക്സ് തന്നെ എഴുതാം. കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് തന്നെയല്ലേ. അപ്പൊ ഈ കോസ് ടു എക്സും അതും കൂടി ആവുമ്പോ എന്താവും? കോസ് സ്ക്വയർ ടു എക്സ് ആവും. കോസ് സ്ക്വയർ എക്സിന്റെ ഇക്വേഷൻ ഉണ്ട് ഡി എക്സ്. കോസ് സ്ക്വയർ എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? കോസ് സ്ക്വയർ ടു എക്സ് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് കോസ് ഫോർ എക്സ് ബൈ. അപ്പൊ ഇതിന്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെയും ചെയ്യാം. നിങ്ങൾ ചെയ്തതല്ലേ ഇതൊക്കെ ക്ലാസ്സിൽ? ചെയ്തല്ലേ എടാ? ഏ ആ എന്താ നീ ക്ലാസ്സിൽ പോയില്ലേ? അപ്പൊ അപ്പോഴേക്കും പെട്ടെന്ന് തീർത്താ ഒരു എക്സസൈസ് നീ വന്ന അക്കത്തേക്ക് പാർഷലൊക്കെ കഴിഞ്ഞില്ല. ഇപ്പൊ എത്ര ദിവസമായി നീ പോയിട്ട്? അഞ്ചു ദിവസം ചെയ്യുന്നായിരുന്നു.
ക്ലാസ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ചെയ്യും. ഇനി നിനക്ക് സമയം കിട്ടില്ല ചെയ്യാൻ. ഇനി എക്സാം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ അതിന്റെ തിരക്കാവുന്നുള്ളൂ. ഏ എന്ത്? ആ ഏത്? ആ ആ ഈ 4x സ്ഥാനത്ത് 2x കൊടുക്കാം. അല്ല, ഇവരുടെ എക്സ് എന്താ? നമ്മുടെ 2x അല്ലേ, അവിടെയും 2x തന്നെ അല്ലേ. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്താൽ ആ 1/2 പുറത്തെടുക്കണം. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്താ മതി. ഇത് നിങ്ങൾ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടോ. ഇത് ഓരോ സ്റ്റെപ്പും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇതിന്റെ അകത്ത് 1/2 ഇന്റഗ്രൽ പുറത്തിട്ടിട്ട് ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്തില്ലേ. ഇന്റഗ്രേറ്റ് ചെയ്യണടാ നീ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താലോ. 2x പ്ലസ് 10x എന്താ? 12x. നീ പിന്നെ അത് ഒരുമിച്ച് ചെയ്ത് 12x ഒന്ന്. ആ 1/2 വരും. നീ 1/2 പുറത്തോട്ടിട്ട് അതിന്റെ എന്നിട്ട് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യും. ഈ 1/2 അത് ഇവിടെ തന്നെ ഇട്ടോ. പിന്നെ ഈ 1 എല്ലാം എന്താ? ആ എക്സ് ഇപ്പൊ പ്ലസ്സാ. അപ്പൊ ഈ 1/2 എന്ന് പറയുന്നത് ഇതിനും ബാധകമാണ് കേട്ടോ. ആ രണ്ടിന്റെ ഈ 1/2 1/2 ആ 8 പിന്നെ പുറത്ത് ഓളൊരു 1/2 കിടക്കുന്നുണ്ട്. ആ മൊത്തം ബ്രാക്കറ്റ് അത് അകത്തോട്ട് മൾട്ടിപ്ലൈ. 1/2 പുറത്തോട്ട് പോകുമ്പോ എന്താകും? ആ പുറത്തിട്ടേക്കണം 1/2. ഈ 1/2 ഇത് പുറത്തോട്ടിട്ടോടാ. ഈ 1/2 പുറത്തേക്ക്. ആ 1/4 ആകും. ആദ്യത്തെ ടേം എന്താവും? 1/4 കോസ്. ആ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ അല്ലേ, പ്ലസ് കോസ് മൈനസ് ഏ
ആ പുറത്തോട്ട് ഇട്ടിട്ട് പുറത്തോട്ട് ഇട്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. മൈനസ് മൈനസ് അത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. 1/2 ആണോ കിട്ടിയ? കിട്ടിയ ആൻസർ? അത് തന്നെയാണോ കിട്ടിയത്? 48 ഒക്കെ ഉള്ള അവന് വന്നത്. ആൻസർ പറയാം. 1/4 × sin 12x/12 പ്ലസ് സൈൻ 8x/8 പ്ലസ് എക്സ് സൈൻ 4x/4. ഏത്? ഇവിടെയാണോ? അതെങ്ങനെ 8 വന്ന്? ആ നിനക്ക് 8 വന്നോ? നിനക്ക് 4 അല്ലേ കിട്ടിയത്? എനിക്ക് 4 ആണല്ലോ കിട്ടിയത്. ആ അപ്പൊ 16 വരില്ലേ? പുറത്ത് 1/4 ഉണ്ട് അതിന്റെ. അകത്ത് എന്താ അടക്കണം? 4. അകത്ത് 4 ആണ്. 4x/4 നിനക്ക് 8 ആണ് അടക്കണം. നീ ആ 1/2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും അകത്തോട്ട്. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം 1/4 ടോട്ടൽ പുറത്തെടുക്കാൻ പറ്റില്ല ഇവിടെ. അപ്പൊ ഈ 1/4 ഓരോന്നിനും കൊടുത്താൽ മതി. സെപ്പറേറ്റ് കൊടുക്ക. ആ ഇത് സൈൻ എക്സ് 12x. ഇതിൻ്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഏ ഒന്നാമത് നീ ഏതൊക്കെ സ്റ്റെപ്സ് നീ ഇന്റഗ്രേറ്റ് ചെയ്യണേക്ക് മുമ്പ് ആദ്യം ഇത് ഒക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാം. ഉറക്കൊന്നെങ്കിലും ഇരിക്കണം. ഇങ്ങനെ കൊണ്ടന്നെ ഇവിടെ നിന്ന് പറ്റിയിട്ട് ചെയ്തേ. ആ വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞത് ആ ഇതൊക്കെ ഒരുമിച്ചിട് വൺ ഇത് വണ്ണിനും കൂടി പാതകാണ്. അപ്പൊ ഐറ്റു എടാ ഈ ഈ ലൈൻ ഇങ്ങോട്ട് ഇടാ. ആ 1+cos 4x/2 ആണ്. ആ ഇനി ചെയ്തേ. നടക്കൊരു പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ പോയി. നീയോ പ്ലസ് അടാ. ഇക്വേഷൻ എന്താ? കോസ് a+b/2 പ്ലസ് a-b/2. എടാ ഇവിടെയടാ 2x. ആ എഴുതിയാ. ഏത്? ആ ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 1/2 + 1/2 ആ പ്ലസ് എന്തെങ്കിലും കോസ് ഇന്റഗ്രേറ്റ് ചെയ്യും. അതല്ലേ നിനക്ക് എങ്ങനെ കോസ് 2x വന്നു? 12x അല്ലേ? എവിടെ ഞാൻ കോസ് 2x അല്ലേ? എടാ ഇതടാ 2x+10 ഇതല്ലേ നീ പറഞ്ഞത്? ഇത് കോസ് 2x+10 പ്ലസ് കോസ് 2x-10x അല്ലേ? എടാ ഇക്വേഷനിലോട്ട് കൊണ്ടിട്ട് കൊടുത്താ ഇതാക്കിക്ക്. ആ കോസ് എ കോസ് ബി ഇതായിട്ട് എടുത്ത് എന്നിട്ട് അതിനെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താ. ഏ നീ ഇക്വേഷൻ എഴുതില്ല, രണ്ടാമതാ ഇക്വേഷൻ എഴുതണം.
നീ അടുത്ത ദിവസം കേട്ടോ, ടെക്സ്റ്റ് എടുത്ത്. സൈൻ ക്യൂബ് ഇപ്പൊ ഫിഫ്ത് ക്വസ്റ്റൻ ആണ് ചെയ്യണം, ഫോർത്ത് അല്ല. സൈൻ ക്യൂബ് എക്സിന്റെ സ്ക്വയർ, അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം, സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ്. സൈൻ എയ്റ്റ് എക്സ് അല്ലേടാ, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ അത് എയ്റ്റ് എക്സ്. ക്വസ്റ്റ്യൻ, സൈൻ ക്യൂബ് ഓഫ് 2x പ്ലസ് 1. ഇതൊക്കെ ഇതിന്റെ സൈൻ ക്യൂബിന് നമ്മൾ സൈൻ സ്ക്വയർ 2x പ്ലസ് 1 ഇൻറ്റു സൈൻ 2x പ്ലസ് 1 എന്ന് എഴുതാലോ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. സൈൻ സ്ക്വയർ എക്സിന്റെ നേരത്തെ ഫോർമുല തന്നെ, സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ബൈ 2. ആ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുക, ഇത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് സൈൻ സ്ക്വയർ എക്സിന് വേറെ ഫോർമുല ഉണ്ട്, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, ആ ഫോർമുല യൂസ് ചെയ്താൽ മതി കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പൊ അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ 2x പ്ലസ് 1, പിന്നെ പുറത്ത് ഈ സൈൻ 2x. ഇനി ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ ചെയ്യുന്നത് കേട്ടോ. പ്രൊഡക്റ്റ് ഇന്റഗ്രേഷന്റെ പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇനി നീ പഠിച്ചിട്ടുണ്ടോ? ക്ലാസ്സിൽ പഠിപ്പിച്ച സെക്കൻഷൻ വൺസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ക്ലാസ് പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാ ചെയ്തു, പക്ഷെ അങ്ങനെ ഒരു ടോപ്പിക് ഇല്ലല്ലോ നിങ്ങൾക്ക് പ്ലസ് ടുയിൽ. എന്താ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, 7.7 വരണത്. അത് അതൊക്കെ ആദ്യമേ പഠിപ്പിച്ചെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവരങ്ങനെയാണ്, ഇവർ ആദ്യമേ ബുദ്ധിമുട്ടിച്ചിട്ട് പിന്നെയാണ് അവര് ഫോർമുലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് കെയർലെസ് മിസ്റ്റേക്കിന് മാർക്ക് പോയിരിക്കും. ഇവരിപ്പോ എന്താ ചെയ്തേക്കണെന്ന, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണ്ട. ഇവര് കോസ് 2x പ്ലസ് 2 ടി കൊടുത്തിട്ട് ചെയ്തേക്കണം, കോസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. കോസ് ഓഫ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്ത്.
അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ടു സൈൻ ടു എക്സ് പ്ലസ് വൺ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഇക്വേഷൻ ഉള്ളത് സൈൻ എക്സ് സൈൻ ടു എക്സ് പ്ലസ് വൺ അല്ലേ, ബാക്കിയുള്ള ടേംസിന് അപ്പുറത്തോട്ട് ഉണ്ടോ? ഡി ടി വൈ ടു മൈനസ്, ഇതൊക്കെ അറിയാലോ നിനക്ക്. എന്നിട്ട് നമുക്ക് അതിനെ ഇന്റഗ്രേഷനിലോട്ട് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ വൺ മൈനസ് ടി സ്ക്വയർ, ഇതാ ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണത്. കോസിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ അല്ലേ. അപ്പൊ മൈനസ് സൈൻ ടു എക്സ് പ്ലസ് വൺ. ഈ ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ടു. ആ അത് കുഴപ്പമില്ല. പിന്നെ സൈൻ ടു എക്സ് പ്ലസ് എടുത്തിട്ട് ബാക്കിയുള്ള ടൈമിനെ കൊണ്ടുപോവാ. തീ ഇടണ്ട കേട്ടോ, വെറുതെ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ തീ ലാസ്റ്റ് ഇട്ടാ ഇടണമെന്നില്ല. ഇപ്പൊ ആൻസർ എന്തായിരുന്നു? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ വൺ ബൈ ടു, അതായത് ടി വെച്ച് പറഞ്ഞാൽ മതി. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ വൺ ബൈ ടു ടി മൈനസ് വൺ ബൈ ടു ടി ക്യൂബ് ബൈ ത്രീ. അത് തുറക്കാൻ പറ്റേ, ഭയങ്കര ആവിപ്പ്. ചായ കുടിക്കാൻ വന്നടാ. എവിടാ? അതാണോ? ഇതാ ഇവിടെ ഇല്ലേ? അല്ല അത് കൊടുക്കാൻ പാടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്ര കാറ്റ് കയറുന്ന പോലെ ഉണ്ടല്ലേ. ഓ എന്റെ ദൈവം, ശ്വാസം മുട്ടുന്ന പോലെ ആയിരുന്നു. എല്ലാ പ്രോബ്ലം ഒന്നും ചെയ്യണ്ട, സ്കിപ്പ് പഠിക്കാം. ഇത് മറ്റേത് ചെയ്തപോലെ രണ്ട് അത് ചെയ്യാം, ഇത് ചെയ്തിട്ട് അത് ചെയ്യാം. ഇത് കഴിഞ്ഞ പ്രശ്നം. ഇതിന് രണ്ടിന് സൈൻ എ സൈൻ ബിയുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ എ സൈൻ ബി കോസ് എ പ്ലസ് ബി ബൈ ടു മൈനസ് കോസ് എ മൈനസ് ബി ബൈ ടു കേട്ടോ. എന്താ
എന്താ സാറ എവിടെ അവിടെ ഇതൊക്കെ അതിന്റെ റോളർ വെച്ചിട്ട് അടിക്കാടാ. പൊക്കത്ത് റോളർ വെച്ച് അടിച്ചാലേ അറിയാത്തവരടിച്ച നിലത്തൊക്കെ മൊത്തം ആവില്ലേ. ബ്രഷ് എന്നാലും അത് മര്യാദ അടിച്ചില്ലെങ്കിൽ ആ റോളർ വെച്ച് ചുരുട്ടുമ്പോ എല്ലാം നിലത്താവും. അവിടെ ഒന്നും ആയിട്ടില്ല. കൊറേ വേസ്റ്റ് ആവും പെയിന്റ്. അവിടെ നിർത്തി ടി വി ഷൂട്ട് ചെയ്യാട്ടോ. വൺ ബൈറ്റ് പുറത്തെടുത്തു ഹോസ് ആ സൈൻ എ സൈൻ ബി കോസ് എ പ്ലസ് ബി ബൈ ടു മൈനസ് കോസ് എ മൈനസ് ബി ബൈ ടു. ആ നമ്മുടെ ഇത് ലാസ്റ്റ് ലാസ്റ്റ് രണ്ടും ടു എക്സും ത്രീ എക്സും ഫസ്റ്റ് ഞാൻ ഡാൻസ് വൺ ബൈ എയ്റ്റ് വരും. വൺ ബൈ എയ്റ്റ് വരും പുറത്ത്. ഇത് കുറേ സ്റ്റെപ്സ് ഉണ്ട് ഇങ്ങനെ. എന്താടാ അവിടെ പിന്നെയും ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. ഏതിന്റെ ഏത് ഫോർമുല? സൈന് കോസ് ബിയുടെ ഫോർമുല. ഏതാ ഏത് രണ്ട് സൈൻ? മനസ്സിലായില്ല. ഇത് കോസ് എക്സ് അല്ലേ? സൈൻ എക്സ് കോസ് എക്സ് രണ്ട് സൈൻ ആണെന്നോ? നീ ഇന്റഗ്രേറ്റ് ചെയ്ത ഈ സൈൻ എന്ത് ചെയ്തപ്പോ നീ സെപ്പറേറ്റ് ആയിട്ട്? ആ ഇവിടെ പിന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്യണമല്ലോ. ഇതിന്റെ എന്നിട്ട് ആ ഇന്റഗ്രേറ്റ് ചെയ്ത സാധനത്തിനാ നീ അങ്ങനെ വയ്ക്കുമ്പോ നീ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യൂലേ?
മനസ്സിലായോ എനിക്ക് പറഞ്ഞത്? ഓൾറെഡി ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ച സാധനം, പിന്നെ ഇവിടുത്തെ സൈൻ എക്സ് ഇല്ല ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണേ നല്ലത്, മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഏത് നിന്നെ പുല്ലും വെക്കാറ്? കോസ് ഫൈവ് എക്സ് മൈനസ് കോസ് എക്സിന് ആംഗിൾ അല്ലേടാ അത്. കോസ് എ കോസ് ബിയുടെ ഫോർമുല എന്താ? അതായത് കോസ് എ കോസ് സൈനെ കോസ് ബിയുടെ ഫോർമുല ആയത്. ഇനി ഇവിടെ സൈനെ കോസ് എന്ന് പറയണ എന്താ? സൈനെ പ്ലസ് ബി എ ഇതാ. ഇല്ല ഞാൻ ഈ പുറത്തുള്ള ഇതിനെ വൺ ബൈ ടു ഞാൻ പുറത്തിട്ട്, ഇനി സൈൻ എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ സൈൻ എക്സ് കോസ് ഫൈവ് എക്സ് ആയി മൈനസ് സൈൻ എക്സ് കോസ് എക്സ് ആയി. സിക്സ് എക്സ് ത്രീ എക്സ് അല്ലേടാ? ആ ബൈ ടു പുറത്തോടാണ്. ഇവിടെ ഒരു ബൈ ടു വരല്ല, അത് പുറത്തോട്ടെടുക്കാം. സൈൻ എക്സ് കോസ് എക്സ് അല്ലല്ല, മൈനസ് അല്ലേ വരുള്ളൂ. സൈൻ എക്സും സൈൻ എക്സും അല്ലേ? ഹൈലൈറ്റ് ഏത് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ അതിൽ ഏതെങ്കിലും വരണ കൊടുത്താൽ മതി. ആ ഡെറിവേറ്റീവ് ചെയ്യാൻ എളുപ്പമുള്ളത് എടുക്കാം അതിൻ്റെ അകത്ത്. ഫസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്തായിരുന്നു? ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓ ഇവരവിടെ യൂസ് ചെയ്യണ ഫോർമുല എന്തായിരുന്നു? സൈനെ കോസിയുടെ ഫോർമുല ഉപയോഗിച്ച്, സൈൻ ടു എക്സിന്റെ ഫോർമുല. അതായത് സൈൻ ടു സൈനെ കോസ് എന്ന് പറഞ്ഞൊരു ഫോർമുല ഇല്ലേ, സൈനെ കോസ് ആ ഫോർമുല. ഏത് പ്ലസ് സൈൻ എ മൈനസ് ബി? ആ അപ്പൊ അതിൽ വരുമ്പോഴത്തേക്കും വൺ ബൈ ടു മൈനസ് ആണ്, മൈനസ് എടുക്കണ്ട, അല്ലെങ്കിൽ മൈനസ് മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. സൈൻ ഫോർ എക്സ് മൈനസ് ഈ സാധനം എന്തോരം ഫോർമുലയാണ് മനഗട്ടോ മന അപ്ലൈ ചെയ്തേക്കണം. ആ എന്താടാ ഏ ആ കൂട്ടുകാരെന്ന് പറഞ്ഞ സീനിയർ ടീച്ചർമാരെ എല്ലാരും ആ എല്ലാരും സീനിയേഴ്സാ, കുറച്ചും കൂടി പ്രായമുള്ള ആൾക്ക്. എവിടെ ടീച്ചർമാരാ? ആ ആ സീനിയേഴ്സ് ആരും ഇല്ലേ അപ്പൊ നിങ്ങടെ? പിന്നെ അതിന്റെ സൈനെ കോസ് എ ഫോർമുല.
ആ സൈൻ ടു സൈനെ കോസെ, ടു സൈനെ കോസ്, ആ കോസെ അല്ല രണ്ടും ഒന്ന്, കോസെ ഈസ് ഈക്വൽ ടു ടു സൈൻ ടു എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്തോ, സൈൻ ടു എക്സ് ബൈ ടു. ഇന്റഗ്രേറ്റ് ചെയ്യണം ഇത്, ഇവരതിന് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് കിട്ടും, വൺ ബൈ ടു സൈൻ സിക്സ് എക്സിന്റെ എന്തായിരുന്നു സൈനിന്റെ ഇന്റഗ്രൽ, ആ പുറത്തൊരുത്തരും ഇന്റഗ്രേറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരുമിച്ച് ആക്കിയാൽ മതി. സൈനിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു, കോസ് സിക്സ് എക്സ് ട്വൽവ് മൈനസ് കോസ് ഫോർ എക്സ് ബൈ എയ്റ്റ് ബൈ ഫോർ അല്ലേ, ആ മൈനസ് കോസ് എക്സ് അല്ലേ, ഇതും പ്ലസ് അല്ലടാ ടു എക്സ് ഇൻറ്റു ടു അപ്പൊ ഫോർ ഫസ്റ്റത്തെ മൈനസ്, നിനക്ക് ഇതന്നെയാണ് കിട്ടിയത്, ഇത് ഇന്റഗ്രേറ്റ് ചെയ്തേക്കണേ. ഇന്റഗ്രേറ്റ് ചെയ്തടാ ഇതില ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട്, ആ ഇവിടെ ടെക്സ്റ്റില് അവിടെ സൈനിനൊക്കെ മൈനസ് വരൂലേ, സൈൻ മൈനസ് ഫോർ എക്സ് കോസിന് ഇന്റഗ്രല് പുറത്ത് ഇവര് മൈനസ് തന്നെയാണ് ഇട്ടേക്കണം, എവിടെ ഫൈനൽ ആൻസറാ, മിസ് ഇന്റഗ്രൽ വൺ ബൈ എയ്റ്റ് ടെക്സ്റ്റ് ആൻസർ ആണ്, ബോക്സ് തുറക്കണ്ട അത്രയും വേണ്ട, ബോക്സും തുറക്കണ്ട അത്രയും എഴുതി വെച്ചാൽ മതി. ഇത് നോക്കണ ടീച്ചർമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പലരും പലതായിരിക്കില്ലേ, സ്റ്റെപ്സിന് മാർക്കുകളും ഉണ്ട്, ഫൈനൽ ആൻസർ മാത്രം നോക്കാൻ പറ്റില്ല നമുക്ക്, ഇതൊക്കെ വെറുതെ ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കും, അത്രയും കഷ്ടപ്പെട്ടെന്ന് ആരും നോക്കില്ല. നിങ്ങളുടെ സി ബി എസ് ഇക്കാരെ ഫൈനൽ ആൻസർ നോക്കുന്നില്ല, നമുക്ക് അങ്ങനെ കൊടുക്കാൻ പാടുന്നുണ്ട്, ഫൈനൽ ആൻസറിന് മാത്രം കൊടുക്കും. ഫൈനൽ ആൻസർ ആകെ ഒരു മാർക്കൊക്കെ ഉണ്ടാവും, ഒന്നോ രണ്ടോ മാർക്ക്, ഓരോ സ്റ്റെപ്പിന് മാർക്കുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നതിന് വരെ മാർക്കുണ്ട്, അപ്പൊ അവസാനത്തേക്ക് ആണെങ്കിൽ അര മാർക്ക്. ഇത്രയും കഷ്ടപ്പെട്ട് ആരെങ്കിലും നോക്കൂ, പേപ്പർ എത്ര പിള്ളേർ പേപ്പർ ഉണ്ടാവും, മാക്സിമം ഒരു ദിവസം ഇത്ര പേപ്പർ നോക്കണം, കാരണം ഒരു ദിവസം ഇത്ര ചാർജ് ആയിരിക്കും അവർക്ക്, ചിലപ്പോൾ 2000 പിന്നെ വാല്യുവേഷന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്, ബോർഡിന് സി ബി എസ് ഇ ബോർഡ് ആ സ്കൂൾ കൊടുക്കും വാല്യുവേഷന്, ചിലപ്പോൾ ഒരു ദിവസം 2500 ചിലപ്പോൾ 4000, പിന്നെ ഒരു പേപ്പറിന് 4000 കൊടുത്തു കഴിഞ്ഞാൽ അല്ലല്ല ഒരു ദിവസം ഇത്ര പേപ്പർ നോക്കണം എന്നുണ്ടാവും, അപ്പൊ അത്രയും പേപ്പർ ആണെങ്കിൽ പെർ ഡേ അവർക്ക് അവർക്ക് എടാ ചിലപ്പോ 7 ഫുള്ള് നോക്കൂല, ഒരു ദിവസം ചിലപ്പോ ഒരു 40-20 പേപ്പറൊക്കെ, മാത്സ് ഒക്കെ 20 ഒക്കെ ഉള്ളു, അപ്പൊ ഒരു ദിവസത്തെ ചാർജ് രാവിലെ തൊട്ട് തുടങ്ങാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും സ്കൂളുകാരെ കൊടുക്കും. ഇപ്പൊ സി ബി എസ് ഇ അല്ലേ നിങ്ങളുടെ, നിങ്ങളുടെ സി ബി എസ് ഇ ബോർഡ് തന്നെയല്ലേ നോക്കണം, അപ്പൊ കൊറേ സി ബി എസ് ഇ സ്കൂളുകൾ ഉണ്ടാവില്ലേ, ഇപ്പൊ ഭവൻസ് അങ്ങനെ
ആ അപ്പൊ കുറെ സ്കൂൾ ഉണ്ടാവില്ല സി ബി എസ് ഇ, അതിലെ ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തത്. എന്നിട്ട് വേറെ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഇപ്പൊ ഇവരെ സ്കൂളിൽ നിന്ന് തന്നെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ന് വെച്ചാ ഈ നോക്കുന്ന ടീച്ചേഴ്സ് മാർക്ക് കുറയ്ക്കില്ല, കാരണം അതിന് വെച്ചാൽ അവരെ സ്കൂളിലോട്ട് ഇവരൊന്നും വരും ആൾക്കാര്, അപ്പൊ റിസൾട്ടിനെ ബാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചാൽ അവരെ തന്നെ ചെയ്യാം. ഇവിടെ എന്തോ മൈനസ് വന്നിട്ടുണ്ടല്ലേ, കോഴ്സിന്റെ എന്തെങ്കിലും മൈനസ് ആണ്. നമുക്ക് ഫസ്റ്റത്തെ ടേം നമുക്ക് എല്ലാം പോസിറ്റീവ് കിട്ടിയ, സെക്കൻഡ് ആ 4x/2 ഇല്ലേ, ഇവിടെയാണ് ശരിക്കും മൈനസ് വരുന്നത്. ഇവിടെ ഇവിടെ ഈ ടേമും ഇതും മൈനസ് വരും. എക്സ്ട്രാ എക്സ്ട്രാ മൈനസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ. എടാ ഇവിടെയൊക്കെ മൈനസ് അല്ലേ ഇട്ട് കൊടുത്തത് നിങ്ങള് മുകളില്. ആ കോസിന്റെ മൈനസ് കോസ് എക്സ് ആക്കിയാണ് ഇവർ എഴുതിയേക്കണം, നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയത്. കോസിന്റെ 2x-3x ആ മൈനസ് ആ മൈനസ് കോസ് ആ മൈനസ് എക്സിന് എക്സ് തന്നെ ആക്കിയേക്കണത് ആംഗിൾ അങ്ങനെ തന്നെ. ഇവിടത്തെ പ്ലസ് അല്ലേ ഇട്ട് കൊടുത്തേക്കണം, ഇവിടെ പ്ലസ് അല്ലേ ഇട്ട് കൊടുത്തത്, അല്ല അവന് ഇത് തന്നെ എടാ ഇവിടെ പ്ലസ് അല്ലേ എടാ. ഇപ്പൊ സൈൻ സൈൻ എക്സ് സൈൻ അതായത് കോസ് എ പ്ലസ് ബി ബൈ ടു പ്ലസ് സൈൻ സൈൻ എ മൈനസ് ബി ബൈ ടു ഏതാ സൈൻ അല്ലേ. ആ സൈൻ എക്സ് മൈനസ് ഫൈവ് എക്സ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ മൈനസ് വരണം പുറത്തോട്ട് പോലെ ഞാൻ ചോദിച്ചാ. ഇതിന് ഓൾ ഇക്വേഷൻ മൈനസ് അല്ല. ഇത് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നോക്കിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യാം. ആ മൈനസ് ബുക്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കിയടാ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ആ ടെക്സ്റ്റിന് പോടാ, ടെക്സ്റ്റിന് തെറ്റിയതായിരിക്കില്ല. ഇത് ചെയ്യ, ഇതിലും അത് തന്നെ കൊടുത്തേക്കണം മൈനസ്. ഏ ടെക്സ്റ്റിൽ പറഞ്ഞേക്കണം, ടെക്സ്റ്റിൽ അങ്ങനെ തെറ്റി വരില്ല. ഇത് നീ തന്നെ നോട്ടിൽ ചെയ്ത് നോക്കിയാടോ ഒന്നുകൂടി. ഏതാ അല്ല പ്ലസ് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി സൈനെ സൈൻ ബി ആ കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി അത് തന്നെ. ഇത് ഇതിന്റെ അകത്ത് ഇക്വേഷൻസ് ഒക്കെ തെറ്റാ കൊടുത്തേക്കണേ, അതാ ഞാൻ പറഞ്ഞത്. ആ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ടാടാ, അവിടെ ഒരു മൈനസ് ഉണ്ട്, ശരിക്കും ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് കോസ് എ പ്ലസ് ബി ബൈ ടു മൈനസ് കോസ് എ മൈനസ് ബി ബൈ ടു അപ്പൊ അത് കറക്റ്റ് ചെയ്താൽ മതി. ആ ഇക്വേഷൻ പഠിച്ചിട്ടുള്ള പ്രശ്നം ഇതാ. ആ സൈൻ മാർക്ക് പോയാൽ മതി, പക്ഷെ അങ്ങനെ ഇത് കൺസിഡർ ചെയ്യലോടെ മാർക്ക് നോക്കുമ്പോ.
അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും നോക്കില്ല. ഏ നീ എഴുതാത്ത കൈയായ ഭാഗ്യം. ഏ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ 1 മൈനസ്. നീ എനി ലെഫ്റ്റ് ഹാൻഡർ അല്ലല്ലോ. അടുത്ത ഇതിലേക്ക് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ആ അത് നീ ചെയ്ത് നോക്കിയാൽ മതി. മൈനസ് ഇട്ടെ. ഈ ചാപ്റ്റർ ഇത് എത്രയും ഈ എക്സസൈസ് ഇന്ന് തീരുമാനിക്കണം. അടുത്തത് എന്താ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണോ? ഈ ക്വസ്റ്റ്യൻ ശരിക്കും മെത്തേഡ് ഓഫ് ഇക്വേഷൻ പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇക്വേഷൻ. ഇതിൽ 1 മൈനസ് കോസ് സൈൻ സൈൻ സ്ക്വയർ എക്സിന്റെ ഫോർമുല കേട്ടോ. ആ ഇത് ഇത് തന്നെ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x/2 ആണ് ഫോർമുല. പക്ഷെ ഇവിടെ എന്താ കിടക്കണം നമുക്ക്? 1 മൈനസ് കോസ് എക്സ് അല്ലേ. അപ്പൊ ഫോർമുല എന്താവും? സൈൻ സ്ക്വയർ എക്സ് ബൈ ടു. ആ ഇറ്റ് ഇസ് ഈക്വൽ ടു 2 സൈൻ. ടോക്കച്ച് വരാം. ആടാ അവർക്ക് എന്ത് എക്സാം ഉണ്ടെന്ന് തോന്നണടാ. ഇല്ലടാ ഹോംവർക്ക് എക്സാം നടക്കണെന്നല്ലേ പറഞ്ഞത്. എടാ ഇതിന്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഫോർമുല പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 1 മൈനസ് കോസ് 2x/2 ആണ്. അപ്പൊ 1 മൈനസ് കോസ് എക്സ് ഉള്ളു. അപ്പൊ ഇതിന്റെ പകുതി എടുക്ക. അതാണ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x/2. പക്ഷെ നമുക്ക് ഇവിടെ എന്താ 1 മൈനസ് കോസ് എക്സ് ഉള്ളു. ഇവിടെ 1 മൈനസ് കോസ് 2x അല്ലേ. നമുക്കുള്ളത് 1 മൈനസ് കോസ് എക്സ് ആണ്. അപ്പൊ ഇതും അതിന്റെ പകുതിയാവും. അങ്ങനെ 2 സൈൻ എക്സ് ബൈ 2 ആയി. ഈ 2 അപ്പുറത്തോട് എടുക്കുമ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആയി. അപ്പൊ അടിയിലത്തെ നമുക്ക് എന്തായിരുന്നു ഫോർമുല? അതുപോലെ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഇനി 2 ഉം 2 എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ ടു എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ. എന്താ ടാനിന്റെ ഇന്റഗ്രൽ? ടാൻ സ്ക്വയർ എക്സ് ബൈ ടു ടാൻ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? ഏതാ 2 ഇൻറ്റു കട്ടായി. ടാൻ സ്ക്വയർ എക്സ് ബൈ ടുയുടെ ഫോർമുല എനിക്ക് അറിയോ? ഇനി അതായത് ടാൻ സ്ക്വയർ 1 പ്ലസ് സീക്സ് സ്ക്വയർ അപ്പൊ സീക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നാണ്. ടാൻ സ്ക്വയർ എക്സ് ബൈ ടുവിനെ നമ്മള് ഇന്റഗ്രൽ ഓഫ് സീക്സ് സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് 1. സീക്കിന്റെ ഇന്റഗ്രൽ മാത്രം അറിയാം. സീക്കിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? ടാൻ എക്സ് ബൈ ടു ബൈ എക്സ് ബൈ ടു. എക്സ് ബൈ ടു ഇന്റഗ്രൽ അല്ലേ. അപ്പൊ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ്. അപ്പൊ 1/2 1/2 അപ്പൊ 2 ആവും കേട്ടോ. 2 ടാൻ ഇതിന്റെ ഇന്റഗ്രൽ മൈനസ്. അതിന്റെ ഉള്ളിൽ വേറെ എന്തോ ഉണ്ടടാ. അതെ
എടാ അപ്പുറത്തെ കറന്റ് ഒക്കെ പോയിട്ടോ. അടുത്ത പതിനഞ്ച് ഇരുപതുണ്ട്. ആറേ കാലായിട്ട് സുഖം. എനിക്ക് എങ്ങനെയാണ് ഈ ചാപ്റ്റർ ഒന്ന് തീർത്താ മതി എന്നുള്ളു. അഞ്ചു മിനിറ്റ് ബ്രേക്ക്. അയ്യടാ പോടാടുന്നു. എടാ അതൊന്നും ഇതിട്ടാ കോസ് എക്സ് ബൈ വൺ പ്ലസ് കോസ് എക്സ് കേട്ടോ. കോസ് എക്സ് ബൈ വൺ പ്ലസ് കോസ് എക്സ്, കോസ് എക്സ് ബൈ വൺ പ്ലസ്. അയ്യടാ ഞാൻ തന്നെ എഴുതണം കോസ് എക്സ്. അപ്പൊ കോസ് ടുയുടെ ഫോർമുലയുടെ കോസ് ടു എന്ന് പറയുന്നതാ കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ. അപ്പൊ അതുപോലെ ഇപ്പൊ കോസ് ടു എ ആണത്. ആ അപ്പൊ കോസ് സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു. അടിയിൽ എന്താ നേരത്തെ അപ്ലൈ ചെയ്ത ഫോർമുല, ടു കോസ് സ്ക്വയർ എക്സ് ബൈ ടു. ഇനി ഇത് നമുക്ക് എന്താക്കാം, ഈ വൺ ബൈ ടു പുറത്തെടുക്കാം കേട്ടോ. ഈ കോസ് സ്ക്വയർ എക്സ് ബൈ ടുയും കോസ് സ്ക്വയർ എക്സ് ബൈ ടുയും കട്ട് ചെയ്യുമ്പോൾ വൺ ആകും. വൺ മൈനസ് എന്ത് വരും, സൈൻ സ്ക്വയർ എക്സ് ബൈ ടു കോസ് സ്ക്വയർ എക്സ് ബൈ ടു എന്താവും, ടാൻ സ്ക്വയർ എക്സ് ബൈ ടു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ടാൻ സ്ക്വയർ എക്സ് ബൈ ടു നമുക്ക് എങ്ങനെ എഴുതാം, ടി സ്ക്വയർ സി സ്ക്വയർ എക്സ് ബൈ ടു. ടാൻ സ്ക്വയർ എക്സ് ബൈ ടാൻ സ്ക്വയർ പ്ലസ് വൺ ആണ് സി സ്ക്വയർ എക്സ്. അപ്പൊ ടാൻ സ്ക്വയർ എക്സ് നമുക്ക് എന്തായതാ മൈനസ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ ടു ഇന്റഗ്രൽ ഓഫ് ടു സി സ്ക്വയർ എക്സ് ബൈ ടു എന്നാവും. ടു മൈനസ് ഇട്ടാ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ ടു അകത്തോട്ട് പോകുമ്പോൾ എക്സ് മൈനസ് സി സ്ക്വയർ എക്സിന് ഇന്റഗ്രൽ എന്താടാ ടാൻ. ആ ടൂ ടു എന്തോ കട്ടോ. അപ്പൊ ടാൻ എക്സ് ബൈ ടു. ഇത് മൊത്തം ഫോർമുല പഠിച്ചാലേ കിട്ടുള്ളൂ എനിക്ക്, എല്ലാ ഫോർമുലസും പഠിക്കണം. അടുത്ത അടുത്തതിൽ എന്തായാലും അടുത്ത എക്സസൈസ് തുടങ്ങാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. ഇതിനിപ്പോ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ എന്തായാലും ലാസ്റ്റ് റിവിഷൻ വരുവോടെ എല്ലാം കഴിഞ്ഞിട്ടെ എല്ലാ ചാപ്റ്ററും ഒന്നുകൂടി റിവൈസ് ചെയ്യും നമ്മള്, അപ്പൊ എല്ലാം ചെയ്യാം. അപ്പോഴേക്കും നിങ്ങളുടെ പോർഷൻസ് എന്നാലും തീരണം, നവംബറിനുള്ളിൽ തീർക്കണം. ഒക്ടോബർ നവംബർ ഒക്ടോബർ അഞ്ചാവട്ടെ, അഞ്ചായ നിനക്ക് പോവാനാ വെറുതെ, ഇരുപത്തിമൂന്നായിട്ടുള്ളു. ആ പോ നീ കേട്ടാടാ അത് ചെയ്യാം.